കേരള മുഖ്യമന്ത്രി ആർഎസ്എസിനെ ഭയന്നാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും ഭയമാണ് മുഖ്യമന്ത്രിയെ നയിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കമ്പാലത്തിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരന്തരമായി മറയില്ലാതെ ആർഎസ്എസ് അജണ്ടകൾ നടപ്പാക്കുന്നത്. ഡൽഹിയിൽ വെച്ച് പി ആർ ഏജൻസി വഴി ദ ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ മലപ്പുറത്തെയും കേരളത്തെയും മുഖ്യമന്ത്രി അപമാനിക്കുകയാണ് ചെയ്തത്. സംഘപരിവാറിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി അഭിമുഖം നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ആർ എസ് എസ് കാലങ്ങളായി പറയുന്ന കാര്യം കേരള മുഖ്യമന്ത്രി പറയുകയായിരുന്നു. എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ പോലും മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായില്ല. മരണത്തിന് കാരണക്കാരായവരെ ചോദ്യം ചെയ്യാൻ പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം സമ്മതിച്ചില്ലെന്നും ആത്മഹത്യ ചെയ്തതിനു ശേഷം എ ഡി എം അഴിമതിക്കാരനാണെന്ന് വരുത്തി തീർക്കാനും അതുവഴി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അപമാനിക്കാനും പരിഹസിക്കാനും വ്യാജരേഖയുണ്ടാക്കിയത് എ കെ ജി സെന്ററിൽ നിന്നാണെന്നും അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന് പങ്കുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും കേന്ദ്ര സർക്കാർ 675 കോടി രൂപ വിതരണം ചെയ്തപ്പോൾ വയനാടിന് ഒരു രൂപ പോലും അനുവദിക്കാതിരുന്നത് ബി ജെ പിയുടെ അപകടകരമായ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണെന്നും രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നിനെ പോലും രാഷ്ട്രീയമായാണ് ബി ജെ പി സമീപിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ പി കെ ബഷീർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ എ പി അനിൽകുമാർ എം എൽ എ, എം കെ രാഘവൻ എം പി, ചീഫ് കോർഡിനേറ്റർ സി പി ചെറിയ മുഹമ്മദ്, കോർഡിനേറ്റർ ടി സിദ്ദീഖ് എം എൽ എ എന്നിവർ സംസാരിച്ചു. കെ പി സി ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൗക്കത്ത്, അഡ്വക്കേറ്റ് കെ ജയന്ത്, എം കെ ജോബ്, ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, വി എസ് ജോയ്, കെ പി സി സെക്രട്ടറി കെ പി നൌഷാദ് അലി അരീക്കോട്, കേരള കോൺഗ്രസ് ജെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ടി ജെ ടെന്നീസൻ, കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.